ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ അറൈ സീരീസിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ വെച്ചാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു, ഇങ്ങനെയാണ് അറൈ ഡിക്ലെയർ ചെയ്യുക, അറേന്റെ സൈസ് ഡിക്ലെയർ ചെയ്യുക, അറയിലേക്ക് എലമെന്റ്സ് സ്വീകരിക്കുക, പിന്നെ അങ്ങനെ അറേന്റെ ബേസിക് കാര്യങ്ങളെല്ലാം. അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അറയിലോട്ട് സൈസ് വെക്കാതെ എലമെന്റ്സ് മാത്രം വെച്ചിട്ട് അറേ ഡിക്ലെയർ ചെയ്യുക, അറേത്തെ എല്ലാ എലമെന്റ്സും സീറോ ആക്കി സെറ്റ് ചെയ്യുക, അങ്ങനെ അറേന്റെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്തിട്ടുള്ളത് അറേന്റെ സം എലമെന്റ്സിന്റെ സം കാണാം, ആവറേജ് കാണാം, സം ഓഫ് ഈവൻ നമ്പേഴ്സ്, സം ഓഫ് ഓഡ് നമ്പേഴ്സ്, ആവറേജ് ഓഫ് ഈവൻ നമ്പേഴ്സ്, ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ്, പിന്നെ രണ്ടിൻ്റെയും ആവറേജ് കാണുന്ന രീതിയിലുള്ള അത്രയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു അറേയിലുള്ള എലമെന്റ്സിന് വേറെ അറേയിലോട്ട് കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അറേ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും വേറെ സെപ്പറേറ്റ് അറേയിലോട്ട് ചെയ്യുക, ആ ഒരു ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാർജസ്റ്റ് ഒരു അറേയിലെ ഏറ്റവും ലാർജസ്റ്റ് എലിമെന്റ് കാണാം, ഒരു അറേയിലെ ഏറ്റവും സ്മോളസ്റ്റ് എലിമെന്റ് കാണാം എന്നുള്ള രീതി. ഓക്കെ, അപ്പോൾ നമ്മൾ അറേന്റെ ബേസിക് സെറ്റപ്പ് നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ ഒരു അറേ വണ്ണും അറേ ടൂവും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സൈസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സൈസിലോട്ട് നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സൈസ് വാങ്ങുകയാണ്. ഓക്കെ, എന്നിട്ട് ഇനി അറേ ടു എന്ന് പറഞ്ഞിട്ട് ഒരു എലമെന്റ്സിലോട്ട് നമ്മൾ അറേ വണ്ണിലുള്ള എലമെന്റ്സ് നമ്മൾ കോപ്പി ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ സൈസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പിന്നെ അറേ വൺ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇനി അറേത്തെ എലമെന്റ്സിനെ മറ്റ് രണ്ടാമത്തെ അറേയിലോട്ട് കോപ്പി ചെയ്യുന്ന കോഡ് ചെയ്യാം. അത് വളരെ സിമ്പിളാണ്, നമ്മൾ ഈ ഒരു അറേ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ താഴെ അത് കോപ്പി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്കാൻഎഫിന്റെ പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അറേ വണ്ണിലെ എലമെന്റ്സിനെ അറേ ടൂലോട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, കോപ്പി ചെയ്താൽ മതി. അപ്പം നമ്മുടെ അറേ ടു ഓഫ് ഐ ഈക്വൽ ടു എന്നിട്ട് അറേ വൺ ഓഫ് ഐ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അറേ വണ്ണിലുള്ള ഓരോ സീറോ മുതൽ സൈസ് വരെയുള്ള ഓരോ എലമെന്റ്സിനെയും എടുത്തിട്ട് അറേ ടൂലോട്ട് ലൂപ്പിലിട്ട് ഇങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് അറേ ടൂലുള്ള എലമെന്റ്സിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രിന്റ് ചെയ്യാം. അപ്പം കൂടെ പ്രിന്റ് ചെയ്തിട്ട് അറേ വൺ എലമെന്റ്സ് എന്ന് പറയുന്ന ഇവിടെ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു, അറേ ടു എലമെന്റ്സ് എന്ത് ചെയ്യാം, പ്രിന്റ് കൊടുക്കും. പ്രിന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻഡ് സിമ്പിളിന്റെ ആവശ്യമില്ല. അറേ വൺ ഓഫ് ഐ അല്ല, അറേ ടു ഓഫ് ഐ, എത്ര വരെ പോകണം, സൈസ് വരെ പോകണം. ഓക്കെ, ഒന്ന് വർക്ക് ചെയ്തോ, ബ്രാക്കറ്റ് എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അറേ സൈസ് 5 കൊടുത്തു, എന്നിട്ട് അറേ വണ്ണിലെ ലെമൻസ് നമ്മൾ കൊടുക്കുക, 1 2 3 4 5. അറേ ടു എലമെന്റ്സ് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് വന്നു. സംഭവം ഓക്കെയാണ്, പക്ഷെ പ്രശ്നം എന്ന് വെച്ചാല് കണ്ടിന്യൂസ് ആയിട്ട് വന്നു. അപ്പൊ നമുക്കൊരു സ്പേസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്തൊരു സ്ലാഷ് ബാക്ക് സ്ലാഷ് ടി കൊടുത്തു. അപ്പൊ ഒന്നുകൂടി കാണാൻ കുറച്ചുകൂടി വൃത്തിയുണ്ട്. സൈസ് എന്ന് പറയുന്ന സൈസ് കൊടുത്തു. ഓക്കെ, അറേ ടു എലമെന്റ്സ് 1 2 3 4 വന്നു. ഓക്കെ, അപ്പൊ അറേ വണ്ണിലുള്ള എലമെന്റ്സ് അറേ ടൂലോട്ട് കോപ്പി ചെയ്തു. ഓക്കെ, ഇനി ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് ഒന്നുമല്ല, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ആവറേജ് കാണുമ്പോൾ സമ്മിന് വീണ്ടും ഒരു ലൂപ്പ് ഇടാതെ നമുക്കിവിടെ ആവറേജിൻ്റെ ഒക്കെ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ സമ്മിന് എന്ത് ചെയ്തു, സമ്മ് ചെയ്യാൻ വീണ്ടും ഒരു ലൂപ്പ് ഇടാതെ അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മളത് ലൂപ്പിലോട്ട് വെക്കുക. അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അത്രയും ആ ഒരു ലൂപ്പ് കുറഞ്ഞ് കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഫോർ ഐ സീറോ സൈസ്, ഇവിടെ ഞാൻ സെപ്പറേറ്റ് ഒരു ലൂപ്പ് ഇടാതെ ആ യൂസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ സമ്മിലോട്ട് വാല്യൂ കോപ്പി ചെയ്ത് വെക്കണം. അപ്പം നമുക്ക് അതുപോലെ ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ അറേ വണ്ണില് യൂസറിന്റെ കയ്യിൽ നിന്ന് വാല്യൂ വാങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, അറേ ടൂലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ കോപ്പി ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, സ്കാൻ ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ ആകും. എന്നിട്ട് ഈ ഒരു ഇത് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. എന്നോട് കൺട്രോള് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഇത് നോക്കിയാൽ മതി, അപ്പോൾ ഇത് കമൻ്റ് ആവും. ഓക്കെ, നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. സൈസ് 6 കൊടുത്തു,
ഓക്കെ, ആർ ഐ ടു എലമെന്റ്സും ഇവിടെ ഉണ്ടാവും. ആർ ഐ ടു ഓ ഫൈവ് ആണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഈ ഒരു ഇത് അതുപോലെ കോപ്പി ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം സിമ്പിളാണ്. അപ്പോൾ എന്താണ്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോപ്പി ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മാക്സിമം സിമ്പിളാക്കിയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മൾ ഓക്കെ സെപ്പറേറ്റ് ഓഡ് ആൻഡ് ഈവൻ ഇൻറ്റിജേഴ്സ് ഇൻ സെപ്പറേറ്റ് അറേസ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അറേ വാങ്ങാണ്, നമ്മൾ അതിൽ എന്തുണ്ട് ഈവൻ നമ്പറും ഓഡ് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് വേറെ അറേയിലോട്ട് നമ്മൾ കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ആദ്യം ഒരു അറേ ഉണ്ട്, അറേ വൺ എന്നുള്ള നമുക്ക് അറേ എന്നാക്കാം. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഈവൻ അറേ എന്ന് കൊടുക്കാം, ഈവൻ അറേ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓഡ് അറേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു നോർമൽ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഈ ഈവൻ നമ്പേഴ്സിന് ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കോപ്പി ചെയ്യാൻ, ഓഡ് നമ്പേഴ്സ് കോപ്പി ചെയ്യാൻ വേറെ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പിന്നെ സൈസ് ഉണ്ട്, ഐ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അറേ സൈസ് വാങ്ങിച്ചു, ഇനി എൻ്റർ അറേ വൺ എലമെന്റ്സ് എന്നുള്ളതിന് അറേ എലമെന്റ്സ് കൊടുത്തു. ഇവിടെ ഈ ഒരു ഇതിൻ്റെ ആവശ്യമില്ല, അത് കമൻ്റ് ചെയ്തു. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അത് ഇവിടെ നിന്ന് കളയാം, കോഡൊന്ന് ഓർത്തില്ല. നമ്മൾ യൂസർ ചെയ്യുന്ന അറേ വാങ്ങിച്ചു, ഇനി അതിൽ ഓരോ എലമെന്റ്സും ഓഡ് ആണെങ്കിൽ ഓഡ് അറേയിലോട്ട് വെക്കുക, ഈവൻ ആണെങ്കിൽ ഈവൻ അറേയിലോട്ട് വെക്കുക. സംഭവം സിമ്പിൾ അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് അറേസ് ഉണ്ട്. അപ്പൊ ആ രണ്ട് അറേയിലോട്ട് നമുക്ക് കോപ്പി ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്തു, ഇനി അറേയിലെ എലമെന്റ്സ് എല്ലാം വാങ്ങിച്ചു, ഇനി അറേയിലെ ഓരോ എലമെന്റ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാവേഴ്സ് ചെയ്യാം. ട്രാവേഴ്സ് ചെയ്യാൻ മീൻസ് ഓരോ എലമെന്റിലൂടെയും പോവാം. അപ്പോൾ ഓരോ എലിമെന്റ് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ആവറേജ് ഒക്കെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവിടെ ആവറേജ് ഓഫ് വേണ്ട നം ഓഫ് ഐ മോഡ് ടു ഈക്വൽ ടു ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്താണ്, അത് ഈവൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അതുപോലെ ചെയ്യാണ്. ഇഫ് നം അല്ല, അവിടെ അറേന്റെ പേര് അറേന്നാണ്, അറേ ഓഫ് ഐ മോഡ് ടു. ഈ കാര്യങ്ങളൊക്കെ മോഡ് ടു കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയാമെങ്കിൽ നമ്മൾ മുന്നത്തെ വീഡിയോ ഒന്ന് കണ്ടാൽ മതിട്ടോ. മോഡ് ടു ഈക്വൽ ടു ഈക്വൽ സീറോ ആണെങ്കിൽ അത് ഈവൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈവൻ അറേയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, എലമെന്റിനെ വെക്കണം. ഈവൻ അറേ ഫൈവ് വെക്കാൻ പറ്റുമോ, പറ്റില്ല. കാരണം എന്താ, നമുക്ക് എത്രയാണ് ഈവൻ അറേ, എവിടെ മുതൽ ഏത് വരെയാണ് നമുക്കറിയില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ എക്സാമ്പിൾ പറയാം, ഈ 11 എന്നുള്ളത് ഓഡാണ്, 22 ഈവൻ ആണ്, ഇത് ഓഡാണ്, ഈവൻ ആണ്, അങ്ങനെ പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിപ്പോ അതിന് നമുക്ക് വേണ്ടിട്ട് രണ്ടൊരു വേറെ വേരിയബിൾസ് കൊണ്ട് ഡിക്ലെയർ ചെയ്യുക, ഈവൻ കൗണ്ട് ഓഡ് കൗണ്ട്. ഇത് രണ്ടും ആദ്യം നമുക്ക് സീറോ ആക്കി ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈവൻ അറേ ഓഫ് ഈവൻ കൗണ്ട് എന്ന് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. അപ്പൊ അത് ഡീഫോൾട്ട് ആയിട്ട് സീറോ ആയിരിക്കും. അപ്പൊ ആദ്യം ഈവൻ അറേന്റെ സീറോത്ത് പൊസിഷനിലോട്ട് എന്ത് വരും, ഈ അറേ ഓഫ് ഫൈലുള്ള വാല്യൂ, അറേ ഫൈലുള്ള വാല്യൂ ഇപ്പൊ എന്താ, മോഡിറ്റി ഇക്വൽ സീറോ ആണെങ്കിൽ അത് ഈവൻ ആണ്. ഇനിയിപ്പോ അതിന്റെ എൽസ് കേസ് എന്താ, ഓഡ് ആയിരിക്കും. എൽസി ഇഫ് കെട്ടിട്ട് അറേ ഓഫ് ഐ മോഡിറ്റി ഇക്വൽ 1 ആണോ നോക്കാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. കാരണം ഈവൻ ആണെങ്കിൽ, അല്ല ഈവൻ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഓഡ് ആയിരിക്കും, പിന്നെ ഈവന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ കൊടുക്കാം. ഓഡ് അറേ ഓഫ് ഇവിടെ എന്ത് ചെയ്ത്, നമ്മൾ ഓഡ് കൗണ്ട് കൊടുക്കും. ഓക്കെ, ക്യാപിറ്റൽ ആയി. ഇതൊരു കോഡിങ്ങിന്റെ സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ കൊടുത്തിട്ട് പിന്നെ വരുന്നതെല്ലാം ക്യാപിറ്റൽ കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ ഇവിടെ വെറുതെ ഐ ജെ കെ എന്നൊന്നും ഉപയോഗിക്കാതെ, അല്ല ലൂപ്പിന് ഐ ജെ കെ ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ കൗണ്ട് ഒക്കെ ഇപ്പൊ നമുക്ക് ഈ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഈവൻ കൗണ്ട് ആകുമ്പോൾ ഈവൻ ഇൻറ്റീജേഴ്സിന്റെ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ കൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ക്ലോസ് ചെയ്യാൻ മറന്നു. ഓക്കെ, അപ്പോ അങ്ങനെ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈവൻ അറേയും ഓഡ് അറേയും എന്ത് ചെയ്യാം, നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പ്രിന്റ് എഫിന്റെ ഉള്ളില് ഈവൻ അറേ
നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇ വൺ ആർ ഐ എന്ന് കൊടുക്കാം. ആൻഡ് ചിഹ്നം വേണ്ട, പ്രിന്റ് ചെയ്യുമ്പോൾ പിന്നെ അതിന്റെ സൈസ് എത്ര വരുന്നത്, ഇ വൺ ആർ ഐന്റെ സൈസ് ഇ വൺ കൗണ്ട് ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ സൈസ് അഞ്ച് സൈസ് ആറ് എന്ന് കൊടുത്തപ്പോൾ ആറ് എലിമെന്റ്സ് ഉണ്ട്, പക്ഷെ സീറോ മുതൽ ഫൈവ് വരെയാണ്. ഇത് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ആണ്. പക്ഷെ ഇവിടെ ഈവൻ കൗണ്ട് നമ്മൾ ഇത് സീറോ എന്നാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരെ കൊടുക്കണം. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ സൈസ് അഞ്ചാവുമ്പോൾ, ഈവൻ കൗണ്ട് അഞ്ചാവുമ്പോൾ ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറ് എലിമെന്റ്സ് ഉണ്ട്. ഓക്കെ, കാരണം നമ്മളിത് ഇവിടെ സീറോ എന്നാണ് തുടങ്ങുന്നത്, കാരണം അറേന്റെ സൈസ് നമുക്ക് സീറോ എന്നാണ് തുടങ്ങുന്നത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഈവൻ അറേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ എന്ത് ചെയ്യാം, ഇവിടെ താഴെ ഒരു ഓഡ് അറേ കൊടുക്കാം. ഓഡ് അറേ നമുക്ക് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ലാഷ് ഇട്ടിട്ട് നെക്സ്റ്റ് ലൈനിലോട്ട് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഈവൻ കൗണ്ടിന്റെ പകരം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഓഡ് കൗണ്ട് കൊടുക്കാം. ഓഡ് കൗണ്ട് നമുക്ക് അത്ര എണ്ണാണ് പ്രിന്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഈവൻ അറേ എന്നുള്ളതിന്റെ പകരം നമുക്ക് ഇവിടെ ഓഡ് അറേ എന്ന് കൊടുക്കാം. ഓക്കെ, ഓൾ ഗുഡ് എന്ന് വിചാരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കാം. സ്കാൻ എഫ് അറേ ഓൺ ഓഫ് ആയി. ഓക്കെ, സ്കാൻ എഫ് അറേ വൺ എന്നുള്ളത് അറേ ഓഫ് ഐ ആണ്. ഓക്കെ, ആ എറർ ആയി. ഇനി പതിനാലില് നമ്മൾ ഡീബഗ്ഗിങ് നോക്കണം കേട്ടോ, നമുക്ക് എറർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എറർ റെക്റ്റിഫൈ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ കണ്ട ലൈൻ പതിനാലില് ഈ അറേ ഓഫ് ഐ മോഡ് ടു ഈക്വൽ ഈക്വൽ ടു സീറോ എക്സ്പെക്ടഡ് ബിഫോർ അറേ. ഓ ഓക്കെ, ഫൈൻ ഫൈൻ. ഇതെന്താന്ന് വെച്ചാൽ ഇഫ് കേസിന് ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇടണം. ഞാൻ ഗോലാങ് യൂസ് ചെയ്യണോണ്ട് ഗോലാങ്ങിൽ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല, അങ്ങനെ വരുന്നതാ. ഗോലാങ്ങും സി ലാംഗ്വേജ് ഒക്കെ ഏകദേശം സിമിലർ സിൻടാക്സ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ അറേന്റെ ഒരു സൈസ് ഒരു ആറ് കൊടുത്തു, എന്നിട്ട് അറേന്റെ എലിമെന്റ്സ് ഒരു ഓഡ് ഈവൻ ആ രീതിയിൽ തന്നെ ഇങ്ങനെ കൊടുക്കുകയാണ്. 11 22 33 44 55 66 ഈവൻ അറേ 66 ഓഡ് അറേ 55 അങ്ങനെ വന്നു. ഓ മൈ ഗോഡ്, ഈ സീറോ കൊടുത്തു, അതിൽ സ്ഥാൻ ഈവൻ കൗണ്ട് കൊടുത്തു, പ്രിന്റ് എഫിൽ കൊടുത്തു. അപ്പൊ ഇത് പക്ഷേ വന്നിട്ടില്ലല്ലോ, എന്തുണ്ടോ ഫോർ ഐ ഈക്വൽ ടു സീറോ. ഓ എന്താ പ്രശ്നം എന്ന് പറ്റിയ അറിയോ, നമ്മൾ അതിന്റെ കൗണ്ട് കൂട്ടിയില്ല. അതായത് അറേന്റെ എലമെന്റ്സ് എപ്പോഴും സീറോത്ത് എലമെന്റിലേക്കാണ് ഇതിങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. നമുക്കത് ഒരു എലമെന്റ് ഇപ്പോ ഇതിപ്പോ 11 എന്താ ഓഡാണ്. ഇപ്പൊ നമ്മൾ ഐ സീറോയില് അറേ വൺ ഓഫ് സീറോയിൽ എന്താ 11 ഉള്ളത്, 11 വന്നിട്ട് അത് മോഡിറ്റി ഈക്വൽ സീറോ അല്ല. അപ്പൊ അത് ഇവിടെ വന്നു, അപ്പൊ ഓഡ് അറേ ഓഫ് സീറോ എന്തത് 11 കോപ്പി ചെയ്തു. ഇനി 22 വന്നു, അത് ഇവിടെ വന്നു, അത് ഈവൻ അറേയിലോട്ട് വന്നു. ഇനി 33 വരുമ്പോഴും ഇവിടെ സീറോയിലോട്ട് തന്നെ വരുന്നത്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഓഡ് കൗണ്ട് നമ്മൾ ഓരോ തവണ കണ്ടു കഴിഞ്ഞാലും അത് ഇൻക്രിമെന്റ് ചെയ്യണം. നമ്മുടെ ഓഡ് കൗണ്ട് അതുപോലെ ഈവൻ കൗണ്ട് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, രണ്ടും പ്ലസ് പ്ലസ് ഇട്ട് അവിടെ ഇൻക്രിമെന്റ് ചെയ്തു. നൗ ഇറ്റ് വിൽ ബി ഓക്കെ ഐ ഹോപ്പ്. നമുക്ക് നോക്കാം, അറേ വൺ എലിമെന്റ്സ് 5 കൊടുത്തു, നമുക്ക് റിവേഴ്സ് വരാം. 3 2 1 ഓക്കെ, 4 2 8 3 2 5 3 1 8 3 2 ഓക്കെ. എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടല്ലോ, നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. 4 2 8 3 2 നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ടാബ് സ്പേസ് ഇട്ടിട്ട് പ്രിന്റ് ചെയ്യാം. സൈസ് 6 കൊടുത്തു, 11 22 33 44 55 66. ഓക്കെ, 22 വന്നു, 44 വന്നു, 66 വന്നു, 832. ഓ ഫൈൻ ഫൈൻ. എന്താന്ന് വെച്ചാല് നമ്മളിവിടെ ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഇടേണ്ട ആവശ്യമില്ല, ലെസ് ദാൻ ഇട്ടാൽ മതി. കാരണം അവിടെ ഉള്ള ഒരു റാൻഡം എലമെന്റ് ആണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അതെന്താ വെച്ചാല് നമ്മളിവിടെ ഒരു പേര് നമ്മൾ ആദ്യം സീറോയിൽ ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ സീറോ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് പ്ലസ് 1 ആവും. ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെ 2 കണ്ടു, 3 കണ്ടു, 3 സൈസ് കയറി, പിന്നെ 4 സൈസിൽ ഇതാവുമ്പോ ഇവിടെ ഒന്നും കൂടി ഒന്നേം പ്ലസ് പ്ലസ് ചെയ്യും. അപ്പൊ ഒരു സ്പേസ് എക്സ്ട്രാ അവിടെ വന്ന് കിടക്കുന്നു. അത് ഞാൻ ഒന്നുകൂടി ഗൂഗിൾ ഷീറ്റിൽ ഒന്ന് വരച്ചിട്ട് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് സെറ്റാക്കി തരാം. ഓക്കെ, ഇപ്പൊ ഇന്റെ അറേ ഇങ്ങനെയുള്ളത്, 22 33 44 55 66 ഇങ്ങനെയുള്ളത്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി ഇതാണ് അറേ എലമെന്റ്സ്. ഇനി ഓരോ എലമെന്റ് പോകുമ്പോൾ ഇവിടെ താഴോട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഇവിടെ
ഇനീഷ്യൽ വാല്യൂസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് നോക്കാം. ഇത് അറേ, ഈവൻ അറേ, ഇത് ഓഡ് അറേ, ഈവൻ കൗണ്ട്, ഓഡ് കൗണ്ട്. ഓക്കെ, ഇനി അറേയിലെ ഫസ്റ്റ് എലിമെന്റ് വരുമ്പോൾ എന്താവാ? ഫസ്റ്റ് ഈവൻ ഈവൻ അറേയിൽ ഒന്നുമില്ല, അത് ബ്ലാങ്ക് അറേ. ബ്ലാങ്ക് അറേ മീൻസ് അതിൽ എന്തൊക്കെയോ റാൻഡം വാല്യൂസ് ഉണ്ട്, പക്ഷേ നമ്മളിപ്പോൾ നോർമൽ ബ്ലാങ്ക് ആയിട്ട് എടുക്കാം. ഓക്കെ, ഈവൻ കൗണ്ട് ഇനീഷ്യലി സീറോ ആണ്, ഇതും സീറോ ആണ്. ഓക്കെ, ഇനി 11 കണ്ടു. 11 എന്താ, ഓഡ് ആണോ ഈവൻ ആണോ? 11 ഓഡ് ആണ്. അപ്പോൾ ഓഡ് ആകുമ്പോൾ ആ ഓഡ് എന്നുള്ളത് ഓഡ് അറേയിലോട്ട് 11 വെച്ചു. ഓക്കെ, എന്നിട്ട് ആ ഓഡിന്റെ കൗണ്ട് സീറോ എന്നുള്ളത് പ്ലസ് പ്ലസ് ചെയ്ത് 1 ആയി. ഓക്കെ, ഇനി അടുത്ത് 22 വന്നു. 22 വന്നപ്പോൾ ഈവൻ അറേയിൽ എന്താണ്, 22 ഈവൻ ആണ്. അപ്പോൾ ഈവൻ അറേയിലോട്ട് 22 ആഡ് ആക്കി, എന്നിട്ട് അതിൻ്റെ ഈവൻ്റെ കൗണ്ട് 1 ആക്കി. ഓക്കെ, ഇനി വരുന്നത് 33 വന്നു. 33 ഓഡ് ആണ്, അപ്പോൾ ഓഡ് അറേയിലോട്ട് ഓൾറെഡി 11 ഉണ്ട്, പിന്നെ അതിലോട്ട് 33 വന്നു, അതിൻ്റെ കൗണ്ട് 2 ആയി, ഒന്ന് പ്ലസ് പ്ലസ് ചെയ്തപ്പോൾ. പിന്നെ ഇവിടെ 22 44 വന്നു, എന്നിട്ട് അതിൻ്റെ കൗണ്ട് ഒന്ന് ആഡ് ആക്കി 2 ആക്കി. ഇവിടെ അതുപോലെ ഇവിടെ വന്നു 11 33 55 വന്നു, അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി 3 ആക്കി. ഓക്കെ, ഇനി ഈവൻ അറേയിലോട്ട് ഇത് 66 വന്നപ്പോൾ 22 44 66 വന്നു, അതിൻ്റെ കൗണ്ട് 3 ആക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും ഈവൻ അറേൻ്റെ കൗണ്ട് 3 ആണ്, ഓഡ് അറേൻ്റെ കൗണ്ട് 3 ആണ്, പക്ഷേ അതിൽ ആക്ച്വൽ എലിമെൻറ്റ്സ് 3 ഉള്ളൂ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ നേരത്തെ എന്താണ് പ്രശ്നം വന്നതെന്ന് വെച്ചാൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, സീറോയും വരും, 1 വരും, 2 വരും, 3 വരും. പക്ഷെ നമ്മൾ ലെസ് ദാൻ 3 കൊടുക്കുകയാണെങ്കിലോ അതിൽ 0 1 2 മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് 3 എലമെന്റ്സേ പ്രിന്റ് ചെയ്യേണ്ടുള്ളൂ. മറ്റേത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു തുടങ്ങുമ്പോൾ 4 എലമെന്റും കൂടെ അവിടെ പ്രിന്റ് ആവുന്നുണ്ട്. ഓക്കെ, മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നത്, അത് കൂടുതൽ കോംപ്ലക്സ് ഒന്നുമില്ല, സിമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ടെടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. പറയുന്നത് ചേച്ചി, ഞാനൊരു 3 കൊടുത്തു, ഓ സോറി 6 കൊടുക്കാം, ഇപ്പൊ ചെയ്തതന്നെ ഒന്ന് ചെയ്ത് നോക്കാം. 6 കൊടുത്തു, 11 22 33 44 55 66. ഓക്കെ, അപ്പൊ ഈവൻ അറേ ഓർഡർ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ എന്ത് ചെയ്യാൻ, പ്രിന്റ് എഫിൽ ഈവൻ കൗണ്ട് ഓഡ് കൗണ്ട് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഞാൻ ഇവിടെ സ്ലാഷിന് കൊടുത്തിട്ട് ഇവിടെ ഓഡ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓഡ് കൗണ്ട് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം. അവിടെ മോഡുലസ് ഡിറ്റ് കൊടുത്തു, എന്നിട്ട് വേണമെങ്കിൽ അവിടെ ഒരു സ്ലാഷിന് കൊടുത്തിട്ട് അടുത്ത ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈവൻ കൗണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം. ഈവൻ കൗണ്ട് മോഡുലസ് ഡി കൊടുത്തു, എന്നിട്ട് ഇവിടെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഓഡ് കൗണ്ട് കോമ ഈവൻ കൗണ്ട് ഇവിടെ കൊടുത്തു. നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഞാൻ 5 കൊടുത്തു, 1 2 3 4 5. ഈവൻ അറേയിൽ 2 4 വന്നു, ഓഡ് അറേയിൽ 1 3 5 വന്നു. അപ്പൊ ഈവന്റെ കൗണ്ട് ഉണ്ട് ആക്ച്വലി 3 2 3, ആ ഓഡ് കൗണ്ട് 1 3 5 3 എന്നാണ് ഉണ്ട്, ഈവൻ കൗണ്ട് 3. അപ്പൊ നമ്മൾ അറേന്റെ സൈസ് 5 കൊടുക്കുന്ന പോലെ, അപ്പൊ 0 മുതൽ ലെസ് ദാൻ 5 വരെ, അപ്പൊ ഇത് 0 1 2 3 4 5 ഇത് വർക്ക് ആവും. ഓക്കെ, അപ്പൊ ആ കാര്യം മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓഡ് എലിമെന്റ്സും ഈവൻ എലിമെന്റ്സും നമ്മൾ വേറെ അറേയിലോട്ട് കോപ്പി ചെയ്ത് വെക്കുന്ന കോഡ് നമ്മൾ ഇതിൽ നോക്കി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യും, നോട്ട്ബുക്കിൽ ഒന്ന് വേണമെങ്കിൽ ഇതുപോലെ ഈ ഒരു ഇതൊക്കെ എഴുതിയിട്ട് വരച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോയിൽ എലിമെന്റ്സിനെ ഒരു എലിമെന്റ് ഒരു അറേ എലിമെന്റ്സിനെ വേറെ അറേയിലോട്ട് കോപ്പി ചെയ്യുന്നതും ഈവൻ ഓഡ് നമ്പേഴ്സിനെ വേറെ അറേയിലോട്ട് വെക്കുന്നതും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ ലാർജസ്റ്റ് എലിമെന്റും സ്മോളസ്റ്റ് എലിമെന്റും കാണുന്ന എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അറേ റിവേഴ്സ് ചെയ്യുന്നതും പിന്നെ അറേ സോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ, സീ യു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താഴെ ടെലഗ്രാം ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ട്, അതിലേക്ക് കയറിയിട്ട് നോക്കാം. അതുപോലെ ഈ ഒരു കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഈ കോഡിൻ്റെ ലിങ്കും താഴെ കൊടുക്കണ്ടാവും.